എന്തിനെ വിളിപ്പിച്ചെന്ന് അച്ഛൻ പറഞ്ഞോ? ഇല്ല. എന്നാ ഞാൻ പറയാം. നിഷ്കളങ്കയായ എന്റെ ഇളയ മകൾ സുഗന്ധി ദേവിയെ ഞാൻ നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോവാണ്. എന്റെ പൊന്നമ്മാവാ, മണിക്കൂറുകൾ മാത്രം യേശു ക്രിസ്തു ചുവന്ന കുരിശ് ജീവിതകാലം മുഴുവൻ എന്റെ പള്ളിക്ക് വെക്കാൻ പോവാണല്ലോ. പിന്നെ എങ്ങനെയുണ്ട് വക്കീലെ കേസ് കേട്ടൊക്കെ? കാര്യങ്ങൾ നടന്നുപോലുള്ള കേസൊക്കെ ഉണ്ടമ്മാവാ. കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിന്റെയും പത്മാവതിയുടെയും അല്ലേ? അല്ല, ഒരു പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ അവളെ പോറ്റാനും ഒത്തുതീർപ്പ് വേണ്ടി വരുമോ? വിവാഹ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഒരു ഒത്തുതീർപ്പല്ലേ അമ്മാവാ? സുഗന്ധിക്ക് ഒരിക്കലും പട്ടിണി എടുക്കേണ്ടി വരില്ല. ഏ, അതെനിക്കറിയാമല്ലോ, പട്ടിണിയൊന്നും കിടക്കില്ല. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ട് വളരെ നല്ല സമയമാണ് എംബ്രാന്തിരി ഗണിച്ചു പറഞ്ഞത്. എന്താ പല്ലി ചെലച്ചതാ സത്യം? എന്നാൽ അത് പോരാ. എന്റെ ഒരേ ഒരു അനന്തരവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞ് പെണ്ണിന്റെ യോഗം കൊണ്ട് നന്നായാ പോരാ, അതിന് മുമ്പേ നന്നാകണം. നിന്റെ കല്യാണവും സദ്യയും ഒക്കെ ഈ നാരായണക്കുറിപ്പിന്റെ അന്തസ്സിനൊത്ത് ആർഭാടമായിട്ട് തന്നെ നടക്കണം. അതേക്കുറിച്ച് സംസാരിക്കാനാ നിന്നെ ഞാനിപ്പോ വിളിപ്പിച്ചത്. എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അമ്മാവിന് നിർബന്ധമാണെങ്കിൽ ഞങ്ങളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം. ഓ, കല്യാണം? ആ, വലിയവര് സംസാരിക്കുന്നിടത്ത് കൊച്ചുപിള്ളേർ നിൽക്കാൻ പാടില്ല. ഓ, നിന്നോടല്ല ഇവളോട്. കൊച്ചകത്ത് പോ. ഓ, നീങ്ങുക. ചിത്രപരം കൊട്ടാരം റിസീവർ ഭരിക്കാൻ പോകുന്നു. അറിഞ്ഞു. കോടതിയിൽ അതിനെപ്പറ്റി ചൂടുപിടിച്ച ചർച്ചയും നടന്നു. അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ ആയിരിക്കും റിസീവറിന്റെ സംസാരമുണ്ട്. എന്നാൽ ശങ്കരനാരായണൻ അല്ല, അനന്തപ്പനാഭം വക്കീലാണ് ചിത്രപരം കൊട്ടാരത്തിന്റെ റിസീവർ. അതാരെ? വന്ന് വന്ന് നിന്റെ പേര് കൂടി നീ മറന്നു പോയോടാ കഴുതേ. നീ തന്നെ ഇതൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? റിസീവർ ഭരണം കയ്യിലോട്ട് കിട്ടി പോയോ? അനന്ത